ഫുഡ് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചുരങ്ങ കൊണ്ടുള്ള ഒരു പായസമാണ്. അത് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ചുരങ്ങ, രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ്, ചുരങ്ങയുടെ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചുരങ്ങയും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തു കുക്കർ ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ചുരങ്ങയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റ് ഇളക്കിയതിനു ശേഷം ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് ചൊവ്വരി ഒരു മണിക്കൂർ കുതിർത്ത് വെള്ളം കളഞ്ഞെടുത്തതായത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് കപ്പ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് തിളച്ചതിന് ശേഷം 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച ചുരങ്ങയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. വേവിച്ച ചൊവ്വരി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 5 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഒരു ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം, ഗ്രീൻ കളർ. നൂറ് ഗ്രാം മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂണ് ഏലക്കായ് പൗഡറും കൂട്ടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. പായസം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഒരു പാന് ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായതിനു ശേഷം കാഷ്യൂനട്ട് വറുത്തെടുക്കാം. വറുത്ത് വെച്ച കാഷ്യൂനട്ടും നെയ്യും. ചുരങ്ങ പായസം റെഡിയായിരിക്കുന്നു. ചുരങ്ങ പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.